അപ്പോൾ അഫ്ഗാനിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിലേക്ക് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ വിജ്ഞാപനം വന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് കണ്ട് അപേക്ഷയൊക്കെ സമർപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതിയതായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിലായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 27/11/2022 ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1/12/2022 തന്നെ ഇതിന്റെ അപേക്ഷകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 31/12/2022. അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷനൊക്കെ വളരെ പെട്ടെന്നായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 31/12/2022 ഇതിന്റെ അപേക്ഷ ക്ലോസ് ചെയ്തെങ്കിലും ഏകദേശം അതിനനുബന്ധിച്ച് തന്നെ 10/2/2023 ഇതിന്റെ അഡ്മിറ്റ് കാർഡും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇതിന്റെ എക്സാം നടന്നിട്ടുള്ള ഡേറ്റ് പറയുന്നത് 24/25/26 ഫെബ്രുവരി മാസങ്ങളിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2023 ഈ ഒരു മാസങ്ങളിലായിരുന്നു ഇതിന്റെ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫൈനൽ റിസൾട്ട്, എക്സാമിനേഷൻ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 13/2/2023 കൂടി ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിനേഷൻ റിസൾട്ട് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു അവസരം തന്നെയാണിത്. വളരെ നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ പലർക്കും ഇതിന്റെ യോഗ്യതയിൽ സംശയമുണ്ടാകും. ഒരുപാട് പേര് അപേക്ഷിച്ചതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് യോഗ്യത പറഞ്ഞു പോകാം. മിനിമം ബാച്ചിലർ ഡിഗ്രി വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന വിവിധ തസ്തികയിലേക്കാണ്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ തസ്തികയിലേക്കായിരുന്നു മുൻപ് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിലൊക്കെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി മതിയായിരുന്നു. അതുപോലെ ഫിസിക്കലി 157 സെന്റിമീറ്റർ ഉയരം വേണം. പുരുഷന്മാർക്ക് 157.5 സെന്റിമീറ്റർ, വനിതകൾക്ക് 152 സെന്റിമീറ്റർ മതി. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ യോഗ്യത പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു അവസരമായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചു. NCC സ്പെഷ്യൽ എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർ അപേക്ഷിച്ചു, അതിന്റെ എക്സാം എഴുതി. ഇപ്പോൾ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന മെത്തേഡും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം യൂസർ ID, അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ക്യാപ്ചർ, അതുപോലെ തന്നെ നിങ്ങൾ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് ഇവിടെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നൊരു റിസൾട്ട് തന്നെയാണ്. പരീക്ഷയൊക്കെ എഴുതി ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രിയൊക്കെയുള്ള ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട്. അവരിലേക്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക.